To view this video in English, please click the link above. പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും ബയോളജി മൈ പാഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എവല്യൂഷൻ അഥവാ പരിണാമം എന്ന ചാപ്റ്ററാണ്. നമ്മൾ ഇപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹാർഡി വീൻബർഗ് പ്രിൻസിപ്പിളാണ്. ഹാർഡി വീൻബർഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷനിലെ ഇവല്യൂഷൻ സംഭവിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് പോപ്പുലേഷൻ ജനറ്റിസിസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഇത് പ്രപ്പോസ് ചെയ്തത് രണ്ട് സയൻറ്റിസ്റ്റാണ്, അതായത് ജി എച്ച് ഹാർഡി എന്നൊരു ഇംഗ്ലീഷ് മാത്തമാറ്റീഷ്യനും വീൻബർഗ് ഡബ്ല്യു വീൻബർഗ് എന്നൊരു ജർമ്മൻ ഫിസിഷ്യനും കൂടി ചേർന്നിട്ട് 1908 ഈ പ്രിൻസിപ്പിൾ പ്രപ്പോസ് ചെയ്തത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദ റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് അല്ലീൽസ് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അതായത് ഒരു ടോട്ടൽ ജീൻ പൂൾ, നമുക്കറിയാം ഒരു സ്പീഷീസിൻ്റെ മൊത്തത്തിലുള്ള ജീനിനെ പറയുന്ന പേരാണ് ടോട്ടൽ ജീനോം ഓർ ജീൻ പൂൾ എന്ന്, അല്ലേ? അപ്പോൾ ആ അല്ലീലിക് ഫ്രീക്വൻസി ഒരു പോപ്പുലേഷനിൽ, സെക്ഷലി റീപ്രൊഡ്യൂസിങ് പോപ്പുലേഷനിൽ അല്ലീലിക് ഫ്രീക്വൻസി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൻ്റെ അതെപ്പോഴും 1 ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ എവല്യൂഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ എപ്പോഴെങ്കിലും ഈ അല്ലീലിൽ ഫ്രീക്വൻസിയിൽ ഒരു ചേഞ്ച് വിസിബിൾ ആവുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എവല്യൂഷൻ നടക്കുന്നു. അപ്പോൾ ഈ അല്ലീലിക് ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയിരിക്കാനുള്ള ചില ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഇഫ് ദ പോപ്പുലേഷൻ ഇസ് വെരി ലാർജ്, ഒത്തിരി വലിയ പോപ്പുലേഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊന്നും വലിയ ചേഞ്ചസ് വരുത്താറില്ല. പിന്നെ റാൻഡം മീറ്റിംഗ്. കഴിഞ്ഞ നിയോ ഡാർവിനിസം പഠിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നോൺ റാൻഡം മീറ്റിംഗ് ജനറ്റിക് വേരിയേഷന് കാരണമാകും. നമ്മൾ ജനറ്റിക് വേരിയബിലിറ്റിയെ കുറിച്ച് അവിടെ ചർച്ച ചെയ്തു, അല്ലേ? അപ്പോൾ ജനറ്റിക് വേരിയബിലിറ്റി ഉണ്ടാകുന്ന ഫാക്ടേഴ്സിലൊന്ന് എന്താണ്? നോൺ റാൻഡം മീറ്റിംഗ്, അതായത് വളരെ ചൂസി ആയിട്ട്. അവിടെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഒരു ബേർഡ് ഒരു കളർഫുൾ മെയിലിനെ മാത്രം ഓപ്റ്റ് ചെയ്താറുള്ള അവസ്ഥയാണ്. പക്ഷേ ഇവിടെ റാൻഡം മീറ്റിംഗ് ആണ്, അതായത് റാൻഡം ആയിട്ടാണ് മീറ്റിംഗ് നടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്തായിരിക്കും? സെയിം, ഒരു പ്രത്യേക പ്രിഫറൻസ് ഇല്ല. പിന്നെയുള്ളത് മ്യൂട്ടേഷൻ ആബ്സെൻറ്റ്. നമ്മൾ പഠിച്ചു ഹ്യൂഗോ ഡിവ്രീസിൻ്റെ തിയറി അനുസരിച്ച് മ്യൂട്ടേഷൻ എവല്യൂഷന് കാരണമാകുന്നു, അല്ലേ? അപ്പോൾ വലിയൊരു മ്യൂട്ടേഷൻ സംഭവിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി ചേഞ്ച് ആകുമോ? ഇല്ല. പിന്നെയുള്ളത് മെമ്പേഴ്സ് സർവൈവ്, അതായത് റീപ്രൊഡക്റ്റീവ് ഫിറ്റ് ഓർഗാനിസം ആണെങ്കിൽ മെമ്പേഴ്സ് എല്ലാവരും സർവൈവ് ചെയ്യും. ആ മെമ്പേഴ്സ് എല്ലാം ഏതാണ്ട് ഈ തുല്യമായ രീതിയിൽ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അല്ലീലിക് ഫ്രീക്വൻസി മോറോർലെസ് സെയിം ആയിരിക്കും. ഈ ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം അനുസരിച്ച് രണ്ട് തരത്തിലുള്ള ആൾക്കാരാണുള്ളത്, പി എന്നും ക്യൂ എന്നും. ഓക്കെ, ഒരു ജീനുണ്ട് എ, ആ ജീനിന് രണ്ട് അല്ലീൽസ് ഉണ്ട്, ക്യാപിറ്റൽ എ ആൻഡ് സ്മോൾ എ. അപ്പോൾ ഒരു ഹോമോസൈഗസ് ഡോമിനൻ്റ് ഇൻഡിവിജ്വൽ ക്യാപിറ്റൽ എ ആണെങ്കിൽ എന്തായിരിക്കും? ഈ അത് പി സ്ക്വയർ ആവും, അല്ലേ? അതുപോലെ സ്മോൾ എ ആണെങ്കിൽ ക്യൂ ഇൻറ്റു ക്യൂ സ്ക്വയർ ആയി. ഒരു ഹെട്രോസൈഗസ് ഡോമിനൻ്റ് കണ്ടീഷൻ ആണെങ്കിലോ ക്യാപിറ്റൽ എ സ്മോൾ എ ടു ഇത് പി ക്യു ആയി, അല്ലേ? അപ്പോൾ പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർ എന്നുള്ള എക്സ്പാൻഷൻ നോക്കുകയാണെങ്കിൽ പി സ്ക്വയർ പ്ലസ് 2 PQ + Q² ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർ 1 ആണെങ്കിൽ എന്തായിരിക്കും? പി പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് ടോട്ടൽ ജീൻ ഫ്രീക്വൻസി ഓഫ് ദ പീപ്പിൾ പി പ്ലസ് ക്യൂ ദാറ്റ് വിൽ റിമെയിൻ 1. അത് നമുക്കിനി ഇതിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലം ചോദിക്കാം, നമുക്കതൊരെണ്ണം ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഈ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത് നോക്കാം. 200 ഗാർഡൻ ബീ പ്ലാന്റ് ഉണ്ട്, അതിൽ 150 പ്ലാന്റ്സ് റൗണ്ട് ആണെന്നാണ് പറയുന്നത്. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 150 പ്ലാന്റ്സ് റൗണ്ട് ആകുമ്പോൾ ബാക്കി 50 റിങ്കിൾഡ് സീഡ്സ് ആണ്, അല്ലേ? അപ്പോൾ ഈ 150 പ്ലാന്റ്സിൽ ആരൊക്കെ വരാം? ഹോമോസൈഗസും വരാം, ഹെട്രോസൈഗസും വരാം. അതേസമയം റിങ്കിൾഡ് ആണെങ്കിലോ ഹോമോസൈഗസ് മാത്രമല്ലേ വരുള്ളൂ. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് പി പ്ലാന്റ്സ് വിത്ത് റിങ്കിൾഡ് സീഡ് നമുക്കറിയാം ക്യൂ സ്ക്വയർ, റിസസീവ് അല്ലെങ്കിൽ ക്യൂ സ്ക്വയർ അല്ലേ? അപ്പോൾ അത് 50 out of 200 എത്രയാണ്? 0.25. അപ്പോൾ ക്യൂ സ്ക്വയർ 0.25 ആണെങ്കിൽ ക്യൂ എത്രയായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 0.25, അതായത് 0.5 ആണ്, അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഈ ക്യൂ ഉണ്ടെങ്കിൽ നമുക്കത് പി കണ്ടുപിടിക്കാം. പിയും ക്യൂവും കൂടിയാണ് 1 എന്ന് പറയുന്നത്. അപ്പോൾ പി എത്രയാണ്? 1 - Q, അതായത് എഗെയിൻ 0.5 തന്നെ കിട്ടും. ഇനി ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ എ ജീനോ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? പി സ്ക്വയർ, അതായത് 0.25. ക്യാപിറ്റൽ സ്മോൾ എ ആണെങ്കിൽ ക്യൂ സ്ക്വയർ ദാറ്റ് ഈസ് ഓൾസോ 0.25. ക്യാപിറ്റലേ സ്മോൾ എ ആണെങ്കിൽ 0.5 × 0.5, പി ഇൻറ്റു ക്യൂ ദാറ്റ് ഓൾസോ 0.25. അപ്പോൾ ടോട്ടൽ ജീൻ ഫ്രീക്വൻസി എങ്ങനെ വരും? 0.25 × 2 × 0.25, അതായത് പി സ്ക്വയർ പ്ലസ് 2 PQ അല്ലേ? അപ്പോൾ അതിങ്ങനെ പ്ലസ് ക്യൂ സ്ക്വയർ 0.25. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 1. അപ്പം ഇതനുസരിച്ച് നമുക്കറിയാം ക്യാപിറ്റലെ എത്ര ഇൻഡിവിജ്വൽസ് ഉണ്ട്? 50 പേർക്ക് ഹോമോസൈഗസ് ആണ്, 100 പേര് ഹെട്രോസൈഗസ് ആണ്, 50 പേര് ഹോമോസൈഗസ് റിസസീവ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാർഡി വീൻബർഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആ ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്.
അപ്പം ഇക്വിലിബ്രിയത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ജനറ്റിക് വേരിയബിലിറ്റിക്ക് കാരണമാകുന്ന ഫാക്ടേഴ്സ് തന്നെയല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ നിയോ ഡാർവിനിസം പഠിച്ചപ്പോൾ ജനറ്റിക് വേരിയബിലിറ്റിക്കുള്ള ഈ റീസൺസ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഒന്നുകൂടി വാച്ച് ചെയ്ത് കണ്ടിട്ടില്ലെങ്കിൽ വാച്ച് ചെയ്യുക. അപ്പോൾ കുറച്ച് കൂടുതൽ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ഒത്തിരി ഡീപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. മ്യൂട്ടേഷൻ നമുക്കറിയാം, മ്യൂട്ടേഷൻ സംഭവിക്കുന്നതോടുകൂടി ജീൻ ഫ്രീക്വൻസി ചേഞ്ച് ആകുന്നു. പിന്നെ നാച്ചുറൽ സെലക്ഷൻ, ഇപ്പോൾ പെപ്പേർഡ് മോത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ ഡാർക്കിനെ ഫേവർ ചെയ്തപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി കൂടി, വൈറ്റിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു അല്ലേ? അപ്പോൾ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരുന്നുണ്ട്. പിന്നെ ജനറ്റിക് റീകോമ്പിനേഷൻ, അതായത് ക്രോസിംഗ് ഓവർ നടക്കുന്ന സമയത്ത് പുതിയ കോമ്പിനേഷൻ ഓഫ് ജീൻസ് ഉണ്ടാകുമ്പോഴും ജീൻ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരാം. പിന്നെ ജനറ്റിക് ഡ്രിഫ്റ്റ്, ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു ജീനിൻ്റെ ഫ്രീക്വൻസി ആക്സിഡൻ്റലായിട്ട്, അതായത് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നും ഇല്ലാതെ തന്നെ സിലക്റ്റ് ആവുന്നതിനെയാണ് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ. അത് നമ്മൾ പറഞ്ഞു, ഒരു ബേർഡ്സ് ഒക്കെ മൈഗ്രേറ്റ് ചെയ്ത് ഒരു പോപ്പുലേഷൻ മറ്റൊരു ലോക്കൽ പോപ്പുലേഷനുമായിട്ട് മിംഗിൾ ചെയ്യുമ്പോൾ അവരുടെ ജീൻ മിക്സ് ആവും, അപ്പോൾ ജീൻ ഫ്ലോ നടക്കുന്നുണ്ട് അല്ലേ? അപ്പോഴും ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരുന്നു. പിന്നെ ലാക്ക് ഓഫ് റാൻഡം മീറ്റിംഗ്, റാൻഡം മീറ്റിംഗ് നടക്കുന്നിടത്തോളം ഇത് ഫ്രീക്വൻസി സെയിം ആയിരിക്കും, പക്ഷേ റാൻഡം മീറ്റിംഗ് മാറിയിട്ട് നോൺ റാൻഡം മീറ്റിംഗ് ആകുമ്പോഴാണ് ജനറ്റിക് വേരിയബിലിറ്റി ഉണ്ടാകുന്നത്. ഇപ്പോൾ ഹാർഡി വീൻബർഗ് പ്രിൻസിപ്പിൾ മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോയിൽ നമുക്ക് ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ച് പഠിക്കാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബയോളജി മൈ പാഷൻ.